എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം നടക്കുന്ന സംഭവമാണ്. അവിടെ നമ്മുടെ ആരി മദ്യപിച്ച് അവളുടെ വണ്ടി കുറച്ച് കൺട്രോൾ ഇല്ലാതെ ഓടിച്ചോണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മൾ കാണുന്നത് എലൈറ്റ് സ്കൂളാണ്. അതിലേക്കൂടെ സാറ നടന്നു പോകുന്നുണ്ട്. സാറ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണല്ലോ. അവൾ അവളുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ ലൈവ് ഇടുകയും അതിനകത്ത് ഇസഡോറയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവള് പറയുന്നത് ഇസഡോറ ഫേമസ് ആകാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ആ ഒരു മൂന്ന് സ്റ്റുഡൻസിനെ ഇവള് ക്രൂശിക്കുകയാണ് എന്നൊക്കെ സാറ ആ ഒരു ഇൻസ്റ്റാ ലൈവില് ഇവള് പറയുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇസഡോറയും ഇസയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള മെൻസിയും ആരിയും നിക്കോയും പിന്നീട് പുതിയൊരു ക്യാരക്ടർ ആയിട്ടുള്ള റോസിയും കേൾക്കുന്നു. റോസി സാറയുടെ അടുത്ത് പറയുന്നു, നീ ആ ഒരു രാത്രി അവിടെ എങ്ങാനും ഉണ്ടായിരുന്നോ ഇത്രയും തറപ്പിച്ചു പറയാൻ ആ ഒരു മൂന്ന് പേരും ഇസഡോറെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ റോസി സാറയോട് ചോദിക്കുന്നു. പക്ഷെ സാറെ അതിനെ മൈൻഡ് ആക്കാതെ നടന്നു നീക്കുന്നു. കള്ളത്തിന് പുറത്ത് കള്ളങ്ങളാണ് ഇവര് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഇവൾ അവിടുന്ന് പോകുന്നത്. എന്നിട്ട് ഇസഡോറെ റേപ്പ് ചെയ്ത് ആ ഒരു മൂന്ന് പേരെ കാണിക്കുന്നുണ്ട്. അതില് ഇവന്റെ പേരാണ് ഹൂഗോ. അങ്ങനെ ഈ ഹൂഗോ ആണെങ്കിൽ അവളുള്ള പിള്ളേരെടുത്ത് ഞങ്ങൾ അവളെ ഒന്നും ചെയ്തിട്ടില്ല, അവളാണ് ഞങ്ങളെ ആ ഒരു സ്ഥലത്തോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നീട് അവളാണ് ഞങ്ങൾക്ക് ഡ്രഗ്സും ആൽക്കഹോളും തന്നിട്ടുള്ളത്, ഞങ്ങള് അവളെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ തറപ്പിച്ച് അവിടെ നിന്ന് പറയുന്നുണ്ട്. ആ മൂന്ന് പേരില് ഇവന്റെ പേരാണ് ഹാവി. പക്ഷേ അവൻ കുറച്ച് അപ്സെറ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നു. ഇത് ഡിഡാക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾ വിഷമത്തോടെ നമ്മുടെ ഇസഡോറ കണ്ടു നിൽക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ക്രൂസ് പാട്രിക്കിനെ കിസ് ചെയ്യുന്നത് വളരെയധികം സോഷ്യൽ മീഡിയയില് വൈറലാകുന്നുണ്ട്. സോ ഇതിനെയൊക്കെ പറ്റി സംസാരിക്കാൻ വേണ്ടി വീണ്ടും സാറയും സാറയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള റൗലും ലൈവില് വരുന്നു. റൗല് ഇതൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതെങ്ങാനും എഡിറ്റഡ് ആണോ എന്നൊക്കെ സാറയോട് ചോദിക്കുന്നു. പക്ഷെ സാറ പറയുന്നു ഇതൊന്നും എഡിറ്റഡ് അല്ല, ഈ ക്രൂസിന്റെ മകനായിട്ടുള്ള ഇവാൻ ഉണ്ടല്ലോ, ഇവാന്റെ ബോയ് ഫ്രണ്ട് ആണ് പാട്രിക്ക്, ആ ഒരു പാട്രിക്കിനെയാണ് ഇവാന്റെ ഫാദർ ആയിട്ടുള്ള ക്രൂസ് കിസ് ചെയ്യുന്നത് എന്നൊക്കെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന്റെ കൂട്ട് സാറ ലൈവിലൂടെ അടിച്ചുവിടുന്നുണ്ട്. അങ്ങനെ സാറ ഓരോ കാര്യങ്ങൾ അവരെ പറ്റി കുത്തി കുത്തി പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം പാട്രിക്ക് ലൈവിലൂടെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പാട്രിക്ക് സാറിന്റെ അടുത്തൂടെ പാസ്സാവുകയും അവളുടെ മൊബൈല് മേടിച്ച് താഴോട്ടേക്ക് എറിയുകയും ചെയ്യുന്നു. ഉപ്സ് സോറി എന്ന് പറഞ്ഞ് പാട്രിക്ക് അവിടുന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഡിഡാക്കിനെയും ഹാവിയുമാണ്. ഹാവിയുടെ അടുത്ത് ഡിഡാക്ക് ചോദിക്കുന്നു, നീ ഹൂഗോ ആ സംസാരിക്കുന്ന സമയത്ത് എന്താണ് അപ്സെറ്റ് ആയിട്ടിരുന്നത് എന്നൊക്കെ. ഇസഡോറ അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, അവന്റെ ഉള്ളിലെ കുറ്റബോധം കാരണമായിരിക്കും അവൻ അങ്ങനെ ഇരിക്കുന്നത് എന്ന്. ഹാവി അതൊന്നും കേൾക്കാതെ അവിടുന്ന് പോകുന്നു. ഇസഡോറ ഡിഡാക്കിനോട് ചോദിക്കുന്നു, നീ ഇപ്പോഴും വിശ്വസിക്കുന്നത് നിന്റെ മൂന്ന് കൂട്ടുകാരും വളരെ വലിയ വിശുദ്ധന്മാരാണ് എന്നൊക്കെയാണോ എന്നൊക്കെ ഡിഡാക്കിന്റെ അടുത്ത് ചോദിക്കുന്നു. ഡിഡാക്ക് ഇസയോട് പറയുന്നുണ്ട്, എന്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് അവരെ അറിയാം, അതുകൊണ്ട് അവരൊരിക്കലും നിന്നോട് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, ഒന്നെങ്കിൽ നിന്റെ തെറ്റിദ്ധാരണയായിരിക്കും അല്ലെങ്കിൽ നീ ഫേമസ് ആകാൻ വേണ്ടി നീ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ഡിഡാക്ക് ഇസയോട് പറയുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ക്രൂസിന്റെയും പാട്രിക്കിന്റെയും കാര്യങ്ങൾ വളരെ വലുതായിട്ട് ഇഷ്യൂ ആകുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ പാട്രിക്ക് ഒരു ലൈവ് പോകുന്നു. പാട്രിക്ക് അതിനകത്ത് പറയുന്നുണ്ട്, ക്രൂസ് അവനെ കിസ് ചെയ്തത് ക്രൂസും പാട്രിക്കും തമ്മിൽ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ബെറ്റിനകത്ത് ക്രൂസ് തോറ്റു. സോ അതിനേക്ക് തുടർന്നാണ് ക്രൂസ് പാട്രിക്കിനെ കിസ് ചെയ്തത് എന്നൊക്കെ കള്ളത്തരം നമ്മുടെ പാട്രിക്ക് ക്രൂസിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ ഇവാനും ക്രൂസും കേൾക്കുന്നുണ്ട്. ഇവാൻ ക്രൂസിനോട് ചോദിക്കുന്നു, ഇവൻ പറയുന്നത് ഫുള്ളും കള്ളത്തരമല്ലേ എന്നൊക്കെ. ക്രൂസും അതെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലൈവ് എൻഡ് ചെയ്യുന്നു. അങ്ങനെ കുറച്ചു നേരങ്ങൾക്ക് ശേഷം ഇവാൻ പാട്രിക്കിനെ വിളിക്കുന്നു. എന്താണ് വിളിച്ചത് എന്നൊക്കെ പാട്രിക്ക് ഇവാനോട് ചോദിക്കുമ്പോൾ, ഓ നിന്നെയൊന്നും വിളിക്കാൻ തോന്നി, അങ്ങനെ വിളിച്ചേ, പക്ഷേ സംസാരിക്കാനൊന്നും കിട്ടുന്നില്ല എന്ന് ഇവാൻ പാട്രിക്കിനോട് പറയുന്നു. നീ കുറച്ചു നേരം റിലാക്സ് ചെയ്യ്, നാളെ എന്തായാലും നമുക്ക് കാണാം എന്നൊക്കെ പാട്രിക്കും ഇവാനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവർ കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ ഇസഡോറയുടെ ക്ലബ് ഹൗസ് കാണിക്കുന്നു. അങ്ങോട്ടേക്ക് ഹാവിയും ഹൂഗോയും അലക്സും ഡിഡാക്കും വന്നപ്പോഴേ അവിടുത്തെ സെക്യൂരിറ്റി പറയുന്നുണ്ട്, നിങ്ങൾ മൂന്നുപേരും ഈ ക്ലബ് ഹൗസിലോട്ട് തന്നെ വരണോ എന്നൊക്കെ ചോദിക്കുന്നു. അതിന് ഞങ്ങൾ കുറ്റങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഒന്നാമത് തന്നെ ഞങ്ങൾക്ക് ഇവിടെ VIP പാസും ഉണ്ട് എന്നൊക്കെ പറയുകയും അവർ ആ ക്ലബ് ഹൗസിൽ കയറുകയും ചെയ്യുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇസ ദേഷ്യത്തോടെയും വിഷമത്തോടെയും നോക്കിക്കാണുന്നു. ഇസയുടെ ഈ ഒരു മുഖഭാവം നമ്മുടെ ഡിഡാക്ക് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഹാവിക്ക് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തിട്ട് ഇബിസയിലൊക്കെ നടന്ന കാര്യങ്ങളെ പറ്റി ചോദിച്ചറിയുന്നു. ആക്ച്വലി ഈ മൂന്നുപേരും അവളെ റേപ്പ് ചെയ്തു എന്ന് ഹാവി ഡിഡാക്കിന്റെ അടുത്ത് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ വോയിസ് റെക്കോർഡും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹാവി അവിടുന്ന് പോയപ്പോൾ അങ്ങോട്ടേക്ക് ഇസഡോറ കയറി വരുന്നു. അതേസമയത്ത് തന്നെ സാറയും വരുന്നുണ്ട്. ഇസയുടെ അടുത്ത് ഡിഡാക്ക് പറയുന്നു, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നൊക്കെ. അങ്ങനെ സാറയുടെയും കൂടെ സാന്നിധ്യത്തിൽ ആ ഒരു വോയിസ് ക്ലിപ്പ് നമ്മുടെ ഇസയെ അവൻ കേൾപ്പിക്കുന്നു. ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞതിൽ സോറി എന്നൊക്കെ നമ്മുടെ ഇസയുടെ അടുത്ത് ഇവൻ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ചിലപ്പോൾ നിന്റെ കേസിന് സോളിഡ് പ്രൂഫ് ആകും എന്നൊക്കെ ഡിഡാക്കും ഇവളോട് പറയുന്നു. അങ്ങനെ ആ ഒരു സത്യാവസ്ഥ നമ്മുടെ സാറയെ അറിഞ്ഞല്ലോ. സാറ അവളുടെ വീട്ടിലോട്ട് പോയിട്ട് അവൾ ഇതിനേക്ക് തുടർന്ന് ഇൻസ്റ്റയില് ഒരു ലൈവ് ഇടുന്നു, ഇസഡോറെ സപ്പോർട്ടൊക്കെ ചെയ്ത്. സോ പിറ്റേ ദിവസമായപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റി റൗല് അറിയുന്നു. ആ ഒരു സമയം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ സാറ ഇവനോട് സംസാരിക്കുന്നത്. ആ ഒരു ലൈവ് ഇട്ടതുകൊണ്ട് തന്നെ
നമ്മുടെ സാറയ്ക്ക് 1.5 മില്യൺ ഫോളോവേഴ്സിനെയാണ് നഷ്ടമായത്. ഇതിനെയൊക്കെ പറ്റി റാഹുൽ സാറയുടെ അടുത്ത് സംസാരിക്കുന്നു. കുറച്ച് ചൂടാകുന്നുണ്ട്. സാറ റാഹുലിന്റെ അടുത്ത് പറയുന്നു, നമുക്ക് 1.5 മില്യൺ ഫോളോവേഴ്സിനെയല്ലേ നഷ്ടപ്പെട്ടുള്ളൂ, ഇപ്പോഴും നമുക്ക് 10.5 മില്യൺ ഫോളോവേഴ്സ് ഇല്ലേ എന്നൊക്കെ റാഹുലിന്റെ അടുത്ത് സാറ ചോദിക്കുന്നു. എന്നോട് ചോദിക്കാതെ നീ എന്തിനാണ് ഇട്ടേ എന്നൊക്കെ പറഞ്ഞ് റാഹുൽ ഒത്തിരി ചൂടാവുകയും അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പിയാനോ ഫുള്ള് നശിപ്പിക്കുകയും അവളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. റാഹുൽ ഒരു ടോക്സിക് ബോയ് ഫ്രണ്ട് ആണ്. അങ്ങനെ ആ ഒരു ദിവസം എലൈറ്റ് സ്കൂളിലോട്ടേക്ക് ഇവാൻ എത്തുന്നു. അവിടെ ഉള്ള സ്റ്റുഡൻസ് എല്ലാം ഇവനെ ചെറുതായിട്ടൊന്ന് ഉറ്റുനോക്കുന്നുണ്ട്. പാട്രിക്കും അവന്റെ അടുത്തോട്ട് എത്തുന്നു. പാട്രിക്കിന്റെ അടുത്ത് ഇവൻ പറയുന്നു, ഇവിടെ എത്തിയപ്പോഴേ എല്ലാവരും എന്നെ ഒരുമാതിരി അങ്ങ് നോക്കുകയാണ് എന്നൊക്കെ പറയുന്നു. അതിന്റെ റീസൺ പാട്രിക്ക് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇവാന്റെ അച്ഛനായിട്ടുള്ള ക്രൂസ് ഒരു പ്രസ് മീറ്റിംഗിൽ പങ്കെടുക്കുകയും അതിനകത്ത് പാട്രിക് അല്ല തന്നെ കിസ് ചെയ്തത്, താനാണ് പാട്രിക്കിനെ തിരിച്ച് കിസ് ചെയ്തത് എന്ന് പാട്രിക് ലൈവിൽ പറഞ്ഞ് ഫുള്ളും കള്ളത്തരമാണ്. എനിക്ക് അവനോട് ചെറിയൊരു അട്രാക്ഷൻ തോന്നി, അതുകൊണ്ടാണ് കിസ് ചെയ്തത്. ക്രൂസ് അതിനകത്ത് പറയുന്നു. ലാസ്റ്റ് ക്രൂസ് പറയുന്നുണ്ട് ക്രൂസ് ഒരു ഹോമോസെക്ഷൽ ആണ് എന്ന്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഇസഡോറയും ഡിഡാക്കിനെയാണ്. ഇസഡോറയും ഡിഡാക്കും ഹാവിയുടെ ആ ഒരു ഓഡിയോ ക്ലിപ്സ് നമ്മുടെ ഇസഡോറയുടെ ലോയേഴ്സിനെ കേൾപ്പിക്കുന്നു. പക്ഷേ ലോയേഴ്സ് അവരോട് പറയുന്നുണ്ട്, ഈ ഒരു ഓഡിയോ ക്ലിപ്പിനെ കോർട്ട് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് മാത്രമേ എടുക്കൂ, പിന്നീട് ഇത് ഹാവിയുടെ കൺസെന്റ് ഇല്ലാതാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്തത്, പിന്നീട് ഇതിനു വേണ്ടി അവനെ ഫോഴ്സ് ചെയ്ത് ചോദിക്കുകയായിരിക്കും എന്നൊക്കെ പ്രോസിക്യൂഷൻ പറയുമായിരിക്കും. സോ ഇതൊരു സോളിഡ് പ്രൂഫ് അല്ല എന്നൊക്കെ ഇവരോട് പറയുന്നു. ഇതിന്റെയൊക്കെ സങ്കടത്തിലും ദേഷ്യത്തിലും നമ്മുടെ ഇസ ഡിഡാക്കിനടുത്ത് സംസാരിക്കാതെ അവളുടെ ബെഡിൽ പോയി കിടക്കുകയും അവളുടെ ദേഷ്യമെല്ലാം അതിനകത്ത് തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ മെൻസിയും ആര്യയുമാണ്. ആര്യയോട് മെൻസി പറയുന്നു, സാറ ഇന്നലെയാണ് ആ ഒരു ഇസഡോറെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്, പക്ഷെ ഇന്ന് അവളത് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ മെൻസിയ ആര്യയോട് പറയുന്നു. ചിലപ്പം അവളുടെ ബോയ് ഫ്രണ്ട് റാഹുൽ പറഞ്ഞിട്ടായിരിക്കും അവള് ഡിലീറ്റ് ചെയ്തത് എന്നൊക്കെ മെൻസിയ ഇവളോട് പറയുന്നുണ്ട്. അവൻ പറഞ്ഞിട്ടൊന്നും അല്ലായിരിക്കും, നീ അവളുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്താൽ മതി, അവൾക്ക് ഇഷ്ടംപോലെ ഫോളോവേഴ്സിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ആരി മെൻസിയോട് പറയുന്നു. മെൻസിയ ആരിയോട് പറയുന്നുണ്ട്, ചില സമയം സാറ നമ്മളുടെ നല്ലൊരു ഫ്രണ്ടായിട്ടിരിക്കും, മറ്റൊരു സമയം അവള് നമ്മളിൽ നിന്ന് ഒത്തിരി അകന്നു പോകും, അവളുടെ സ്വഭാവം ഒരു വല്ലാത്തൊരു സ്വഭാവമാണ് എന്നൊക്കെ മെൻസിയ ആരിയോട് പറയുന്നു. ആരി മെൻസിയോട് പറയുന്നു, എങ്ങനെ ആയാലും സാറെ നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിർത്തണ്ട എന്നൊക്കെ. അങ്ങനെ ഡിഡാക്ക് വഴി ആ ഒരു പ്രൂഫ് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് റോസിയും മെൻസിയും ആരിയും അറിയുന്നു. അതിനെയൊക്കെ തുടർന്ന് നമ്മുടെ ഇസയും ആ ഒരു ക്ലാസ്സിലോട്ട് വന്നിട്ടില്ല. അങ്ങോട്ടേക്ക് സാറ വന്നിട്ട് സാറ പറയുന്നു, ഈ ഒരു സമയത്ത് ഇസഡോറയ്ക്ക് നമ്മുടെ ആവശ്യമാണുള്ളത്, ഒന്നാമത് അവളുടെ അച്ഛനും അമ്മയും അവളുടെ കൂടില്ല, പറ്റുവാണെങ്കിൽ ഈ ഒരു അടുത്ത് തന്നെ നമുക്ക് അവളുടെ വീട്ടിലോട്ടൊന്ന് പോകണം എന്നൊക്കെ സാറ ഇവരോട് പറയുന്നു. അങ്ങനെ ക്ലാസ്സിന് ശേഷമുള്ള ഇവാന്റെയും പാട്രിക്കിന്റെയും സീൻ കാണിക്കുന്നു. പാട്രിക്ക് ഇവാന്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അവര് ജസ്റ്റ് കിസ്സൊക്കെ അടിച്ച് ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴായിരുന്നു ആരോ ഡോർ ബെൽ അടിക്കുന്നത് നമ്മുടെ ക്രൂസ് കേൾക്കുന്നത്. ക്രൂസ് കഥ തുറക്കുമ്പോൾ ഒരു ഡോളിനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഈ ആൾ ശ്രദ്ധിക്കുന്നു. ഈ ഒരു രംഗങ്ങൾ നമ്മുടെ പാട്രിക്കും കാണുന്നുണ്ട്. ക്രൂസ് പാട്രിക്കിനോട് പറയുന്നുണ്ട്, ഈ ഒരു കാര്യങ്ങളൊന്നും ഇവാൻ അറിയരുതെന്നും, ക്രൂസ് ഹോമോസെക്ഷൽ ആണ് എന്ന് പറഞ്ഞിടം തൊട്ട് തന്നെ ഓൺലൈനായിട്ട് അയാൾക്കൊത്തിരി ത്രെറ്റ്സ് വരുന്നുണ്ട് എന്നും, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് അതും ഫിസിക്കലായിട്ട് ഒരു ത്രെറ്റ് വരുന്നത് എന്നൊക്കെ ക്രൂസ് പാട്രിക്കിനോട് പറയുന്നു. അങ്ങനെ ഇസയുടെ വീട്ടിൽ പോകാൻ വേണ്ടി നമ്മുടെ മെൻസിയ സാറെ വന്ന് വിളിക്കുന്നു. അവളുടെ കൂടെ റാഹുലും ഉണ്ടായിരുന്നു. നീ ആരുടെ വീട്ടിൽ പോകുന്നു, എന്തിനാണ് ഇപ്പോൾ ഇസയുടെ വീട്ടിലോട്ടൊക്കെ പോകുന്നത് എന്നൊക്കെ റാഹുൽ സാറയോട് ചോദിക്കുന്നുണ്ട്. സാറ പറയുന്നു, ഇതെന്റെ പ്ലാൻ അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഇതിന്റെയൊക്കെ പ്ലാൻ ഇട്ടത് വേറെ പിള്ളേരാണ് എന്നൊക്കെ പറയുന്നു. മെൻസിയ റാഹുലിനോട് പറയുന്നു, നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, സാറേയും പിന്നീട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും ഇസയുടെ വീട്ടിൽ പോകുന്നതിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കെന്ത് പ്രോബ്ലം, എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല എന്നൊക്കെ റാഹുൽ മനസ്സില്ല മനസ്സോടെ പറയുന്നു. അങ്ങനെ പതിവ് പോലെ ഇസ അവളുടെ ഫോൺ നോക്കി കിടക്കുകയാണ്. അങ്ങനെ അവളുടെ ആ ഒരു ഹോട്ടലിലോട്ട് ഡിഡാക്കും നിക്കോയും ആരിയും റോസിയും മെൻസിയും എന്നിവരെല്ലാരും എത്തുന്നു. അങ്ങനെ ആരി ഒത്തിരി ഡ്രിങ്ക്സും ഓർഡർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡ്രിങ്ക്സ് കൊണ്ടുവരുന്നത് നമ്മുടെ ബിലാലാണ്. ഓൾറെഡി ആരിക്കൊക്കെ ചെറുതായിട്ട് ബിലാലിനെ അറിയാമല്ലോ, അതുകൊണ്ട് കുറച്ചു നേരം തങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ബിലാലിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നു. റോസി ബിലാലിന്റെ അടുത്ത് കുറച്ച് ഫ്ലേർട്ട് ചെയ്യാനൊക്കെ നോക്കുന്നു, കാരണം രണ്ടുപേരും ആഫ്രിക്കൻസ് ആണല്ലോ. പക്ഷേ ബിലാല് അതിൽ അത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ കുറച്ചു നേരങ്ങൾ കഴിയുന്നു. ഇവർ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ട് ഡ്രസ് എല്ലാം മൂരി ഇവർ ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ആരി ബിലാലിന്റെ പ്രൈവറ്റ് പാർട്ടിലോട്ട് നോക്കുന്നുണ്ട്. അതേസമയം തന്നെ അതിനെ കമ്പയർ ചെയ്ത് ഇവള് നമ്മുടെ നിക്കോയുടെ പ്രൈവറ്റ് പാർട്ടിൽ നോക്കുന്നു. അവനൊരു ട്രാൻസ് മാൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെയും ബിലാലിനെയും കമ്പയർ ചെയ്യുകയാണ് എന്ന് നിക്കോയ്ക്ക് മനസ്സിലായിട്ട് തനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് നിക്കോ അവന്റെ ഡ്രസ്സെല്ലാം എടുത്ത് അവളുടെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുന്നു.
അതേസമയം തന്നെ തന്റെ ഡ്യൂട്ടി തനിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബിലാലും പുറത്തിറങ്ങുന്നു. ഇതിന്റെ ഒപ്പം ആര്യയും പോകുന്നുണ്ട്. പക്ഷെ ആര്യ പോയത് ബിലാലിനെ ഒന്ന് വളച്ചെടുക്കാനും ബിലാലുമായിട്ട് ഇന്റിമേറ്റ് ആകാനുമാണ്. അങ്ങനെ മെൻസയും സാറയും കുറച്ച് ക്ലോസ് ആയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സാറയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള റാവുൽ എത്തുന്നു. ഈ ഒരു രംഗങ്ങളെല്ലാം കണ്ട് ഇവിടെ എന്തോ സംഭവിക്കുന്നത്, നിനക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെ റാവുൽ സാറയോട് കുറച്ച് ഷൗട്ട് ചെയ്ത് ചോദിക്കുകയും അവളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയും ചെയ്യുന്നു. ഇനി ഇത്രയൊക്കെ മതി, വീട്ടിൽ പോകാം എന്നൊക്കെ സാറയുടെ അടുത്ത് കുറച്ച് ഷൗട്ട് ചെയ്ത് റാവുൽ പറയുന്നു. ഇവനെന്താണ് ഇങ്ങനെ എന്നൊക്കെ ഡിഡാക്ക് അവിടുന്ന് റാവുലും സാറയും പോയതിനു ശേഷം അവരോടൊക്കെ പറയുന്നുണ്ട്. റോസി പൊതുവെ പറയുന്നുണ്ട് ഇവിടെ വന്ന് അവൻ സാറയെ വിളിച്ചുകൊണ്ട് പോയ രീതിയൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അങ്ങനെ മെൻസിയും ഇസഡോറയും റോസിയുമാണെങ്കിൽ ഇസയുടെ ക്ലബ് ഹൗസിൽ വന്ന് ഹൂഗോയനെയും അലക്സിയും ഹാവിയും കാണുന്നു. ആ മൂന്ന് പേർക്ക് എന്തേലും പണി ഇട്ടുകൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഇസഡോറ അവിടെ നിൽക്കുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഇവാനും പാട്രിക്കും ക്രൂസും അതിലേക്കൂടെ പാസ് ചെയ്യുകയായിരുന്നു. അലക്സ് ഇവാനെ ഇട്ട് കുറച്ചൊന്ന് ചൊറിയുന്നു. ഇതിനേക്ക് തുടർന്ന് ഇവാനും അലക്സും തമ്മിൽ കുറച്ച് സീനൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ കുറച്ച് ഫൈറ്റ് ആകുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സെക്യൂരിറ്റീസ് ഓടി വന്ന് രണ്ടുപേരെയും പിടിച്ച് അവിടുന്ന് മാറ്റുന്നുണ്ട്. ആരിയും റോസിയും ഇസഡോറയും നമ്മുടെ ഇസഡോറയെ റേപ്പ് ചെയ്ത് ഹൂഗോയ്ക്കും ഹാവിക്കും അലക്സിനും കൊടുക്കാനുള്ള പണിയെ പറ്റി ആലോചിക്കുന്നു. ഈ ഒരു പണി നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ ആര്യം കൂടെ വേണം എന്നൊക്കെ പറയുന്നു. ഇതിനേക്ക് തുടർന്ന് റോസി ആര്യെ തപ്പി പോവുകയും ആര്യയും ബിലാലും തമ്മിൽ ഇന്റിമേറ്റ് ആകുന്നത് ഇവള് കാണുകയും ചെയ്യുന്നു. അങ്ങനെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇസയുടെ കുറച്ച് ഡ്രഗ്സ് എടുക്കുകയും അത് പൊടിച്ച് പൊടിയാക്കി ആര്യയും മെൻസിയെയും ഹാവിയെയും ഹൂഗോയിനെയും പോയി കാണുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ ശ്രദ്ധ മാറുമ്പോൾ ആ ഒരു പൊടി അവരുടെ ഡ്രിങ്ക്സിനകത്തും ഇടുന്നുണ്ട്. അങ്ങനെ പിന്നീട് അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഹൂഗോയിനെയും ഹാവിയെയും അലക്സിനെയാണ്. ഇവര് മൂന്നുപേരും ആ ബോയ്സിന്റെ ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുകയാണ് എലൈറ്റിൽ. ഹൂഗോ പറയുന്നുണ്ട്, ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെ പറ്റി എനിക്ക് യാതൊരു ബോധവുമില്ല. ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് പോത്തുപോലെ കിടന്നുറങ്ങുമായിരുന്നു. എന്നെ ആരൊക്കെയാണോ വീട്ടിലാക്കിയെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ ഹൂഗോ പറയുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് തനിക്കെന്നും ഹാവി പറയുന്നുണ്ട്. അങ്ങനെ ഹാവി ചെറുതായിട്ടൊന്ന് ഉടുപ്പൂരുമ്പോൾ അവന്റെ മുതുകിന്റെ പുറകിൽ റേപ്പിസ്റ്റ് എന്ന് ടാറ്റു അടിച്ച് ആരോപിച്ചിരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ ഇസയുടെയും മെൻസയുടെയും ആര്യയുടെയും റോസിയുടെയും പ്ലാൻ. ആ ഒരു സമയത്ത് അലക്സ് എവിടാണ് പോയത് എന്ന് ചോദിച്ചാൽ അലക്സ് ഇവാനെ ചെറുതായിട്ടൊന്നും ചോർന്നല്ലോ. സോ ആ ഒരു ഇഷ്യൂ കാരണം സെക്യൂരിറ്റീസ് അലക്സിനെ പിടിച്ച് അവിടുന്ന് പുറത്താക്കിയായിരുന്നു. ആ ഒരു സമയത്ത് ഹൂഗോയും ഹാവിയും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു രണ്ടവന്മാരുടെയും പുറത്തും റോസി ഇവരെ രണ്ടുപേരെയും ആര്യയും മെൻസയും മയക്കിയിട്ട് റേപ്പിസ്റ്റ് എന്ന് ടാറ്റു അടിച്ചു വെച്ചു. അങ്ങനെ ഇത് കണ്ട് ദേഷിച്ച് ഹൂഗോ ആണെങ്കിൽ നേരെ മെൻസയുടെയും ആര്യയുടെയും അടുത്തോട്ടേക്ക് ചെല്ലുന്നു. ഹേയ്, ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട എന്ന് അലക്സ് അവനോട് പറയുകയും അവനെ അവിടുന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. എല്ലാവരും ഇതിന്റെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഹാവിക്ക് കുറ്റബോധം തോന്നി അവൻ ഇസയുടെ അടുത്ത് ഐ എം സോറി, നീ എന്റെ അടുത്ത് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഇവാനെ ഏതോ ഒരു വണ്ടി വന്ന് തട്ടിയായിരുന്നല്ലോ. അതിനേക്ക് തുടർന്ന് ഇവാൻ ചോരയിലൊക്കെ കുളിച്ചു കിടക്കുമ്പോൾ പാട്രിക്ക് ഇവാനെ അവന്റെ കൈകളിൽ കോരിയെടുക്കുകയും ചെയ്യുന്നു. ഈ ഒരു സീൻ കാണിച്ച് ഈ ഒരു എപ്പിസോഡ്സ് ഇവിടെ അവസാനിക്കുന്നു.